ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ സ്റ്റെബിലൈസർ ആണ് അതായത് വീഡിയോ ഒക്കെ ഷേക്ക് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ സ്റ്റെബിലൈസർ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പുതിയ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ അല്ലെങ്കിൽ ഇപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചാണ് അപ്പം നല്ല രീതി ഷേക്ക് ഉണ്ടാവും അപ്പം നമ്മൾ ഈ വീഡിയോ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷേക്ക് ഇല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ നല്ല റേറ്റാണ് അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം അതിനുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ തൊട്ടപ്പോൾ ബെല്ലേക്കണ ബെല്ലേക്ക് ജസ്റ്റ് ഒന്ന് തലോടി വിട്ടേക്ക് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുള്ളൂ അപ്പം നമുക്ക് നേരെ നമ്മുടെ വർക്കിലേക്ക് പോകാം നമുക്ക് വർക്കിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു 15 സെൻറ്റിമീറ്റർ രണ്ട് പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ വീതം 3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 3 ബെൻഡാണ് വേണ്ടത് 3 ബെൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ജംഗ്ഷൻ ബോക്സ് എടുത്തിട്ടുണ്ട് 3-way എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഒരു മൗണ്ട് വേണം അതായത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു പഴയ ട്രൈപോഡിൻ്റെ മൗണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് മൗണ്ട് ഉണ്ടാക്കിയാണോ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് എടുക്കാം ഫ്രണ്ട്സ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവിടെ ജംഗ്ഷൻ ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ക്രൂ നേരത്തെ ഞാൻ അഴിച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇത് ഓപ്പൺ ചെയ്യാം അപ്പം നേരത്തെ ഞാൻ ഇവിടുത്തെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മൗണ്ടിൻ്റെ ഇത് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നേരത്തെ ഒരു ഹോൾ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത പൈപ്പ് അത് ഇതുപോലെ ഓരോന്നിലും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് ഫ്ലെക്സ് ബുക്കോ വല്ലതും ഇട്ട് ഒട്ടിക്കണം ഇപ്പം ഞാൻ ജസ്റ്റ് ഒട്ടിക്കുന്നില്ല കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒട്ടിച്ചെടുക്കുക എന്നാലേ അത് സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക പിന്നെ നമ്മളിവിടെ വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എൽബോ നമ്മൾ ജസ്റ്റ് ഒരു എൽബോ ഇതുപോലെ ചെരിച്ച് ഇതുപോലെ ടൈറ്റായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുക ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യുക ഓക്കെ ഇത് ഇതിൻ്റെ അതേ ഇത് തന്നെ വേണം എക്സാക്ട് ആയിട്ട് ഇതുപോലെ രണ്ടും ഫിക്സ് ചെയ്യാം പിന്നെ ഒരു എൽബോ ഇവിടെ ഫിക്സ് ചെയ്യാം ഇതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പച്ച തേക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ചെരിയാതൊക്കെ വേണം നമ്മൾ ഒട്ടിച്ച് വെക്കാനുണ്ട് ഓക്കെ അടുത്തെന്ന് വെച്ചാൽ നമ്മളിവിടെ 15 സെൻറ്റിമീറ്ററിൽ ഒരു പൈപ്പ് കട്ടി വെച്ചിട്ടുണ്ട് രണ്ട് പൈപ്പ് കട്ടി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടൈറ്റായിട്ട് അത് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആണ് ഇനി നമുക്ക് ഈ മൗണ്ടിൻ്റെ മണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ ഈ മൗണ്ടിൻ്റെ സ്ക്രൂ കൂടെ നേരത്തെ അതിൻ്റെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മൗണ്ട് ഈ ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മൗണ്ട് കൂടെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ചെറിയ റബ്ബർ പീസൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുക ടൈറ്റായിട്ടുണ്ട് ഓക്കെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതിനാണ് നമ്മളിങ്ങനെ ഇത്രയും ബെൻഡ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇനി നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് ഒന്ന് അടയ്ക്കാം നമ്മൾ നേരത്തെ യൂസ് ചെയ്തൊന്ന് ഒന്ന് വെച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസറിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും സംഭവം നമ്മൾ രണ്ട് രീതി യൂസ് ചെയ്ത് ഒന്ന് ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യാം അടുത്ത വെച്ചാൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ എടുത്തോണ്ടിരുന്നത് സെൽഫി സ്റ്റിക്ക് അങ്ങനെയൊക്കെ വെച്ച് ചിലപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് അപ്പോൾ നല്ല ഷേക്ക് വരും അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യും ഓക്കെ പുതിയ വീഡിയോ.